ഇന്ന് നമുക്ക് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അതും സോയാബീൻ വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടാവും എന്ന് ഉറപ്പാണ്. എന്നാൽ നമുക്ക് സമയം കളയണ്ട, ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് സോയാബീൻ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാൻ ഏകദേശം ഒരു 200 ഗ്രാമോളം സോയാബീൻ ആണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഈ സോയാബീനൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി ഒന്ന് കുറച്ചുകൂടി ഒന്ന് വലുതായി വരും. അപ്പൊ ഒരു 5 മിനിറ്റോളം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മുടെ സോയ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കണം. ഒരു 5 മിനിറ്റോളം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അഞ്ച് മിനിറ്റിന് ശേഷം നമ്മുടെ സോയയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമ്മുടെ സോയ കുറച്ച് വലുതായി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതൊന്ന് വെള്ളത്തിൽ നിന്നൊന്ന് മാറ്റിയെടുക്കണം. ഇപ്പൊ സീവ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഈ ഒരു സോയന് ആ ഉള്ളിലുള്ള വെള്ളമൊക്കെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അതുപോലെ കുറച്ച് ചൂടുള്ളത് കൊണ്ട് ഞാനിങ്ങനെ മുമ്പ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു രീതിക്ക് നമ്മൾ പിഴിഞ്ഞെടുക്കണം. വേറൊരു പാത്രത്തിലേക്ക് പിഴിഞ്ഞെടുത്താൽ മതി. എന്നിട്ട് നമുക്കിതൊന്ന് പിഴിഞ്ഞെടുത്തത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ ഇതിലേക്ക് വെള്ളം ഇറങ്ങിയത് കൊണ്ട് തന്നെ നന്നായിട്ട് വെന്തിട്ടും ഉണ്ട്, അതുപോലെ തന്നെ വെള്ളം നന്നായിട്ടുണ്ടാവും. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്താൽ കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ പിഴിഞ്ഞെടുത്താൽ തന്നെ നമ്മുടെ സോയ കറക്റ്റ് ആയിട്ട് നമ്മുടെ കട്ട്ലേറ്റിനുള്ള ഭാഗമായി കിട്ടും. അതുപോലെ നമുക്ക് എല്ലാ സോയ ചങ്ക്സും ഒന്ന് പിഴിഞ്ഞെടുത്തിട്ട് വരാം. അതുപോലെ എല്ലാ സോയ ചങ്ക്സും നമ്മൾ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുള്ളവർ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെ നോട്ടിഫിക്കേഷനിൽ ഓൾ നോട്ടിഫിക്കേഷൻ പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ആ നോട്ടിഫിക്കേഷന്റെ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പൊ നമ്മുടെ ഈ ഒരു സോയ ചങ്ക്സ് നമ്മൾ നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് നമ്മൾ അടിച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇപ്പൊ സോയാബീൻ ഒന്നും കഴിക്കാത്ത കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്കൊരു പാന് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ ഏകദേശം ഒരു 4 സവാളയാണ്, ഒരു മീഡിയം സൈസ് സവാളയായിരുന്നു, അത് കട്ട് ചെയ്ത് ചെറുതായി ചോപ്പ് ചെയ്തതാണ്. അതും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ ആ ഒരു സമയത്ത് വീഡിയോ ഒന്ന് ഓഫായി പോയി. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടു വരണം. അപ്പൊ അത് പെട്ടെന്ന് തന്നെ ഒന്ന് വഴണ്ടു വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഉപ്പിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കളർ ചേഞ്ച് ആവണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക്, ഒരു 3 പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് വെച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, അത് 1 ടീസ്പൂണോളം ഉണ്ട്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒപ്പം ചതച്ചു വെച്ചതാണ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് സോൾട്ട് ചെയ്ത് കൊടുക്കുക. ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഇതൊന്ന് വഴറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 2-3 മിനിറ്റ് നമ്മളൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് സ്ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട്. ഇനി നമുക്ക് അതേ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതിലേക്ക് മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ 1/2 ടീസ്പൂണ് മുളക് പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. 1 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം.
ഇപ്പൊ കുരുമുളക് പൊടിന്റെയും മല്ലിപ്പൊടിന്റെയും ഗരം മസാലപ്പൊടിന്റെയും ഒരു ടേസ്റ്റ് അതിൽ പ്രത്യേകിച്ച് നിൽക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മള് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പൊ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മസാല ഈ ഉള്ളിലേക്ക് പിടിക്കണ പോലെ സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഈ ഒരു മസാലേന്റെ ആ ഒരു കൊത്തലും മണക്കം ഒന്ന് മാറുന്നത് വരെ ഒരു 2 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഈ സോയാബീനിന്റെ ഈ ഒരു കട്ട്ലേറ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരുന്നു. നമുക്ക് ഇത് സോയാബീൻ ആണെന്ന് അറിയില്ല, അത്രയ്ക്കും അതിന്റെ ടേസ്റ്റ് നമ്മൾ ചിക്കൻ ഒക്കെ കഴിക്കുന്നത് പോലെ തന്നെ ഒരു ടേസ്റ്റ് ആയിരുന്നു. ഇനി നമുക്ക് വേവിച്ച് മിക്സിയിൽ ബ്ലെൻഡ് ചെയ്ത് വെച്ച സോയാബീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ഈ മസാല കൂടെ ഈ ഒരു സോയാ ചങ്ക്സ് അടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഈ ഉള്ളിയും അതുപോലെ തന്നെ സോയ ചങ്ക്സ് ഒക്കെ ആ മസാലയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ നമ്മുടെ സോയയും ഉള്ളിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചതാണ്, അതൊന്ന് നന്നായിട്ട് ഉടച്ച് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചതും കൂടി ഇട്ടിട്ട് നമ്മുടെ ഈ മസാലയിൽ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇത് ഈ ഒരു സോയാബീൻ കട്ട്ലേറ്റ് നമുക്ക് 2 തരത്തിലുണ്ടാക്കാം. ഇതിൽ കൂടെ ഇനി ഉരുളക്കിഴങ്ങ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവറിന്റെ മാവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അത് കോൺഫ്ലവറിന്റെ മിക്സിൽ മുക്കിയിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷെ ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു കട്ട്ലേറ്റിന്റെ കറക്റ്റ് ടേസ്റ്റ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ മുട്ട ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ കോൺഫ്ലോറിന്റെ മിക്സിൽ ഒന്ന് മുക്കിയ ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലോ റസ്കിന്റെ പൊടിയോ ഒക്കെ വെച്ച് മുക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പോൾ 2 തരത്തിൽ നമുക്ക് ഈ ഒരു സോയാബീൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ ഈ ഒരു മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട് ഏകദേശം. ഇനി ലാസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ഈ ഒരു സോയാബീൻ കട്ട്ലേറ്റിനുള്ള ആ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട്. ചിക്കനിലും മട്ടനിലും മാത്രമല്ല നമുക്കിതുപോലെ സോയാബീൻ വെച്ചിട്ടും കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, നല്ല അടിപൊളിയായിട്ട് തന്നെ. അപ്പൊ നമ്മുടെ ഈ ഒരു കട്ട്ലേറ്റിന്റെ മിക്സ് ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ കട്ട്ലേറ്റിനുള്ള ആ ഒരു ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അത് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ചിട്ട് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു റൗണ്ട് ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ റൗണ്ട് ആക്കി വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കട്ട്ലേറ്റിനെ സ്വതവേ ഈ ഒരു ഷേപ്പ് ആണല്ലോ, അതുകൊണ്ട് നമ്മൾ ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളെ ഓരോ ബൗൾസ് ആക്കിയിട്ട് നമുക്ക് ഇതൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ഇതാ എല്ലാതും ഇതുപോലെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതില് ബ്രെഡ് ക്രംസും മുട്ടയിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതില്ലാന്നുണ്ടെങ്കിൽ, മുട്ട ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലവറിന്റെ മിക്സ് കുറച്ച് കോൺഫ്ലവർ എടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്താലും മതി. ഇപ്പൊ 2 തരത്തിൽ ഇത് ഉണ്ടാക്കിയെടുക്കാം. പക്ഷെ ഈ പുറത്തത്തെ കോട്ടിങ് കുറച്ച് ക്രിസ്പി ആയി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് മുട്ടയിൽ മുക്കിയാലേ ആ ഒരു രീതിക്ക് കിട്ടുള്ളൂ. അപ്പൊ നമ്മള് ബ്രെഡ് ക്രംസിലും കൂടി മുക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മള് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്യുക, അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. നമ്മുടെ കട്ട്ലേറ്റിന്റെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മള് എല്ലാ കട്ട്ലേറ്റും മുട്ടയിലും അതുപോലെ തന്നെ ബ്രെഡ് ക്രംസിലും ഡിപ്പ് ചെയ്ത് വെക്കാം. ഇതൊക്കെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലിയൊക്കെ സിമ്പിളായി വേഗം കഴിയും. കാരണം എല്ലാം കൂടി ഒപ്പം ചെയ്യാൻ നിൽക്കുമ്പോൾ നമുക്ക് ടൈം കിട്ടില്ല. ഇങ്ങനെ ഓരോ സ്റ്റെപ്പാക്കി നമുക്ക് ചെയ്തു കഴിഞ്ഞാല് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ഈ ഒരു പ്രോസസ്സിൽ നമുക്ക് എല്ലാതും ഡിപ്പ് ചെയ്ത് എടുത്തിട്ട് വരാം. അപ്പൊ നമ്മളിതുപോലെ എല്ലാതും ബ്രെഡ് ക്രംസും മുട്ടയിലൊക്കെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ഒരുപാട് ഓയിലൊന്നും ഒഴിക്കണം എന്നൊന്നുമില്ല, ഒന്ന് ഷാളോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. എപ്പോഴും കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഷാളോ ഫ്രൈ ചെയ്തെടുക്കണതാണ് നല്ലത്, കാരണം ഒരുപാട് എണ്ണ നമ്മുടെ വയറ്റിൽ പോവില്ല. അതുകൊണ്ട് കുറച്ച് എണ്ണ മാത്രം ഉപയോഗിച്ച് നമ്മൾ ഫ്രൈ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്തെടുത്താലും മതി. അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ കട്ട്ലേറ്റുകൾ കുറച്ച് ചൂടായ എണ്ണയിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് സ്ലോയിലും ആകരുത്, ഒരുപാട് ഹൈയിലും ആകരുത്. പെട്ടെന്ന് തന്നെ ഇത് പുറം ഭാഗം കരിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്, കാരണം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ടാണല്ലോ നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരു 2 മിനിറ്റ് വെച്ച് മറുഭാഗം തിരിച്ചിട്ട് അതുപോലെ കുക്ക് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കട്ട്ലേറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരാൾക്ക് ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ കൊടുക്കാനും കുട്ടികൾക്ക് സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ കൊടുക്കാനൊക്കെ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ്. എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ എന്തായിരിക്കും ഞാൻ കമന്റ്സിൽ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. അപ്പോ ഒരു സൈഡ് നമുക്ക് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത ഭാഗം കൂടി തിരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കട്ട്ലേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പൊ നമുക്ക് ഒരുപാട് എണ്ണേന്റെ ആവശ്യം വരില്ല, രണ്ട് സൈഡും നന്നായിട്ട് തന്നെ ഒന്ന് ക്രിസ്പി ആയി വരികയും ചെയ്യും. അപ്പോ ഒരുപാട് ഇട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല, പെട്ടെന്ന് ഉടഞ്ഞു പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. നമ്മുടെ കട്ട്ലേറ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അധികം എണ്ണയൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈ ഒരു കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഒരു രീതിക്ക് രണ്ട് സൈഡും തിരിച്ചു മറിച്ചു ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഏകദേശം ഒരു 5 to 8 മിനിറ്റ്, അതായത് ഏകദേശം ഒരു 10 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു കട്ട്ലേറ്റ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. കാരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരിക്കലും ഫ്രൈ ചെയ്യരുത്, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ കട്ട്ലേറ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സേവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പൊ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ എല്ലാതും ഒരു സേവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ അത് എന്തായാലും ഇഷ്ടമാവും. ഇത് സോയ ചങ്ക്സ് വെച്ചിട്ട് ഉണ്ടാക്കിയെന്നെ ആർക്കും അറിയില്ല, അത്രത്തോളം ഇതൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യുക. അപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. ഇതുപോലെ വ്യത്യസ്തമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.